ഫോർട്ട് കൊച്ചിയിലെ പള്ളത്തുരാമൻ സാംസ്കാരിക കേന്ദ്രത്തിൽ ദിനേനയുള്ള ഒരു മണിക്കൂർ യോഗ പരിശീലനത്തിനെത്തുന്നത് 25 വയസ്സ് മുതൽ 72 വയസ്സ് വരെയുള്ള സ്ത്രീകളാണ്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ, മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ, ശ്വാസതടസ്സം, മുട്ടുവേദന, ഡിസ്ക് പ്രയാസങ്ങൾ, മറ്റ് ജീവിതശൈലി രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരൊക്കെയുമാണ് യോഗ ചെയ്യാനെത്തുന്നവരിൽ ഏറെയും. വളരെ വളരെ വ്യത്യാസങ്ങൾ അനുഭവപ്പെട്ട് നടക്കാൻ ബുദ്ധിമുട്ട് കുറഞ്ഞ്, പിന്നെ മുട്ടുകാലൊക്കെ മടക്കാൻ പറ്റാത്തൊക്കെ ഒരുമാതിരി എല്ലാം കൊണ്ടും എനിക്ക് നല്ല കുറവുകൾ ഉണ്ട്. 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നപ്പോൾ യോഗയോടുള്ള താല്പര്യം കൊണ്ട് യോഗാസനങ്ങൾ സ്വായത്തമാക്കിയ മറീന അശ്വിനിയാണ് പരിശീലക. ഇവിടെ വന്ന് ചെയ്യുമ്പോൾ അവർക്ക് ആശ്വാസവും അവരുടെ ജീവിതത്തിലേക്ക് ബുദ്ധിമുട്ടുകൾ കൂടാതെ അവരുടെ വയസ്സായ പ്രായത്തിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് യോഗയിലൂടെ സാധിക്കുന്നുണ്ട്. വദ്രയോഗ എന്ന ഈ പരിശീലന കളരി ഇവിടെ ആരംഭിച്ചിട്ട് 4 വർഷങ്ങൾ പിന്നിട്ടു. ഇവിടെ എത്തുന്ന പ്രായം ചെന്ന സ്ത്രീകൾക്കെല്ലാം തന്നെ യോഗയെക്കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. എനിക്ക് നട്ടെല്ലിനും കഴുത്തിൻ്റെ എല്ലിനും അസുഖമുള്ളതാണ്. ഞാൻ കൃത്യമായി യോഗ ചെയ്യുന്നതിൻ്റെ പേരിൽ എനിക്ക് നല്ല രീതിയിൽ എൻ്റെ ജോലികളും എൻ്റെ കുടുംബത്തിൻ്റെ ജോലികളെല്ലാം ചെയ്ത് വരുന്നതിന് മുമ്പ് എനിക്ക് നടുവേദന അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നല്ലൊരു വ്യത്യാസങ്ങൾ തന്നെയുണ്ട്. യോഗ പരിശീലനം തുടങ്ങുന്നത് സന്ധികൾക്ക് സൂക്ഷ്മ വ്യായാമം നൽകിക്കൊണ്ടാണ്. തുടർന്ന് ശുചിക്രിയയായ കപാൽഭത്തി, ഇതിനുശേഷം പ്രാണായാമം, സൂര്യ നമസ്കാരം, ശവാസനം തുടങ്ങി മറ്റാസനങ്ങളും ഒന്നിന് പിന്നാലെ ക്രമമനുസരിച്ച് പരിശീലിപ്പിക്കുന്നു. തൈറോയിഡ് ഗ്രന്ഥികൾ സംബന്ധമായ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർ, ഹൃദയ സംബന്ധമായ പ്രയാസങ്ങൾ നേരിടുന്നവരൊക്കെയും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഇവിടെ നിന്ന് പരിശീലനം നേടുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാലിൻ്റെ മുട്ടിനൊക്കെ നീരായിരുന്നു. എനിക്ക് 2 അറ്റാക്കും കഴിഞ്ഞതാണ്. അവിടെ നിന്ന് ഇപ്പം ഇതൊക്കെ ചെയ്തതിന് ശേഷം എനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല. എനിക്കിപ്പോൾ പണിയൊക്കെ എടുക്കാനും വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാൻ തന്നെയാണ്. സ്ത്രീകളെ കായികവും മാനസികവുമായി കൈപിടിച്ചുയർത്താൻ ഇത്തരം യോഗാ പരിശീലനങ്ങൾ കൊണ്ട് സാധിക്കുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ജോസഫ് മാർട്ടിൻ, ദൂരദർശൻ ന്യൂസ്, കൊച്ചി.